നമസ്കാരം. വിദേശ രാജ്യങ്ങളിൽ വളരെ രീതിയിൽ ശക്തി ആർജ്ജിച്ചു വന്നിരുന്ന ഖലിസ്ഥാൻ വിഘടനവാദികളുടെ കടക്കൽ കത്തിവെക്കുന്ന സമീപനങ്ങളുമായി കേന്ദ്ര സർക്കാർ പോവുകയാണ് മുന്നോട്ട്. അജ്ഞാതരുടെ വെടിയേറ്റ് അവരുടെ ഖലിസ്ഥാൻവാദികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി കൊല്ലപ്പെടുന്ന ഒരവസ്ഥാ വിശേഷത്തിൽ ഖലിസ്ഥാൻ വിഘടനവാദികൾ തേരാപാര ഓട്ടം തുടരുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും അജ്ഞാതന്റെ ഒരു ഓപ്പറേഷൻ നടത്തത്, അത് ഗുർപന്ത് സിംഗ് പന്നു എന്ന ഒളിവിൽ കഴിഞ്ഞിരുന്ന അമേരിക്കനേക്ക് നാടുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഖലിസ്ഥാൻ വിഘടനവാദി നേതാവാണ് അയാൾ. അയാൾ പല പല വേഷങ്ങളിലും പല പല ലുക്കുകളിലുമൊക്കെയാണ് അമേരിക്കയിൽ ഒളിവിൽ കഴിഞ്ഞത്. അജ്ഞാതനെ ഭയന്ന് തന്നെയാണിത് കഴിഞ്ഞത്. താടിയും മീശയും വളർത്തി, തലയിൽ സിഖ് തലപ്പാവണിഞ്ഞ്, മറ്റ് ചിലപ്പോൾ നരച്ച താടിയും മീശയും വെച്ച് തലപ്പാവോടെ, വേറെ സമയങ്ങളിൽ മുടി പോണിട്ടയിലായി കെട്ടിവെച്ച് താടിയും മീശയും വടിച്ച് ഒരു പക്ക പ്രൊഫഷണലിനെ പോലെ, അങ്ങനെ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന അതിവേഗം വളരുകയായിരുന്ന ഖലിസ്ഥാൻ സംഘത്തിലെ പ്രധാനികളിൽ പ്രധാനിയായിട്ടുള്ള ഇയാൾ ഗുർപന്ത് സിംഗ് പന്നു കഴിഞ്ഞ ദിവസമാണ് അജ്ഞാതരുടെ തോക്കിന് ഇരയായത് എന്ന കാര്യത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു വാർത്തയായി തന്നെ പ്രചരിച്ചിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഇദ്ദേഹത്തെ ഈ മനുഷ്യനെ പന്നുവിനെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം പല രീതിയിൽ ഇയാൾ അമേരിക്കയിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഇയാളുടെ മരണവാർത്ത കഴിഞ്ഞ ദിവസം കാറപകടത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. പക്ഷേ ഔദ്യോഗികമായി ഇയാളുടെ മരണകാരണം ഇതുവരെ സ്ഥിരീകരിക്കാൻ USA പോലും തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ അജ്ഞാതന്റെ പങ്ക് കൃത്യമായ രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇയാളുടെ അടുത്ത സഹായികളായ ഹർദീപ് സിംഗ് നിജ്ജാർ, പരംജീത് സിംഗ് പഞ്ച്വാർ, അവതാർ സിംഗ് ഖണ്ട എന്നീ ഭീകരരായിരുന്നു നേരത്തെ നിരവധി സാഹചര്യങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത്. ഇതിൽ പരംജീത് സിംഗ് പഞ്ച്വാറിനെ അജ്ഞാതർ വകവരുത്തിയത് പാകിസ്ഥാനിൽ വെച്ചായിരുന്നു. കാനഡയിൽ വെച്ചായിരുന്നു ഹർദീപ് സിംഗ് നിജ്ജാർ കൊല്ലപ്പെട്ടത്. ഈ അവതാർ സിംഗ് ഖണ്ട എന്ന വ്യക്തി UK വെച്ചാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഇവരുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള സ്രോതസ് വന്നുകൊണ്ടിരുന്നത് അമേരിക്കയും കാനഡയും കാനഡയിലും നിന്നുമായിരുന്നു. അങ്ങനെ ഖലിസ്ഥാൻവാദികളുടെ വേരറക്കണമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഇന്ത്യയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ തീയിട്ട, സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ തീയിട്ട സംഭവത്തിന് ശേഷം ഇന്ത്യ കൃത്യമായി അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് അമേരിക്ക ആ ഒരു വിഷയത്തിൽ ശക്തമായി അപലപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കൃത്യമായിട്ടും ഈ പന്നുവിനെ കാണാതാകുന്ന വാർത്ത വലിയ തോതിൽ സജീവമാകുന്നത്. പന്നു എവിടെ പോയി? പന്നു കൃത്യമായ രീതിയിൽ വീഡിയോ ഓഡിയോ മെസ്സേജുകളുമായും ട്വിറ്ററിലും ഒക്കെ സജീവമായിരുന്ന പന്നു ഒരു ദിവസം കാണാതാകുന്ന ഒരവസ്ഥാ വിശേഷം പിന്നീട് കഴിഞ്ഞ ദിവസം അറിയുന്നു പന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സ്ഥിരീകരണം. പക്ഷെ മരണകാരണം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. അങ്ങനെ ഖലിസ്ഥാൻവാദികളുടെ ലോകത്തെമ്പാടുമുള്ള സ്ലീപ്പർ സെല്ലുകൾ, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള സ്ലീപ്പർ സെല്ലിന്റെ പ്രധാന മേധാവിയായിരുന്ന പന്നുവിന്റെ മരണം, അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അയാളുടെ മരണം, ആ മരണം അജ്ഞാതന്റെ കൈകൾ കൊണ്ട് തന്നെയാണ്. അങ്ങനെ അജ്ഞാതന് ഖലിസ്ഥാൻവാദികളുടെ, അല്ലെങ്കിൽ അജ്ഞാതർക്ക് ഖലിസ്ഥാൻവാദികളുടെ സ്ലീപ്പർ സെല്ലുകളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പുറത്ത് കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ തന്നെ നമുക്ക് കരുതണം. കാരണം കൃത്യമായ ഇടവേളകളിൽ ഖലിസ്ഥാൻ വിഘടനവാദികളുടെ നേതാക്കൾ അജ്ഞാതരാൽ കൊല്ലപ്പെടുമ്പോൾ, അജ്ഞാത കാരണങ്ങളാൽ കൊല്ലപ്പെടുമ്പോൾ, സ്വാഭാവികമായും ഖലിസ്ഥാൻ ഭീകരവാദികൾ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു.